വിമോചന സമരമെന്ന പേരിൽ കേരളം കണ്ട ഏറ്റവും വിധംസകവും പിന്തിരിപ്പനുമായ അട്ടിമറി സമരത്തിനൊടുവിൽ ഒന്നാം EMS സർക്കാരിനെ പിരിച്ചുവിട്ട ജനാധിപത്യ ധ്വംസനം വീണ്ടും അരങ്ങേറാൻ നടത്തിയ പ്രതിപക്ഷ ശ്രമം പൊളിഞ്ഞു പാളീസായി. സ്വപ്നയെ ഇറക്കി നടത്തിയ നാടകമാണ് എട്ട് നിലയിൽ പൊട്ടിയത്. അന്നത്തെ ചരിത്രം പരിശോധിച്ചാൽ EMS സർക്കാർ കൈക്കൊണ്ട ജനോപകാരപ്രദമായ പല നടപടികളും അന്നത്തെ ജാതിമത സംഘടനകളെയും ഭൂപ്രഭുക്കന്മാരുടെയും ജന്മിമാരുടെയും പാർട്ടിയായിരുന്ന കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തിയിരുന്നു. ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെ ഇന്ത്യയും ലോകവും ആശ്ചര്യത്തോടെയാണ് ഉറ്റുനോക്കിയത്. സർക്കാർ കൊണ്ടുവന്ന കാർഷിക ബന്ധ ബില്ലിനെതിരായിരുന്ന ജന്മിമാരും വിദ്യാഭ്യാസ ബില്ലിന്റെ പേരിൽ ജാതിമത പ്രമാണിമാരും വിമോചന സമരം നയിക്കുന്നതിലേക്കാണ് എത്തിച്ചേർന്നത്. ഇതിന് കോൺഗ്രസ് നേതൃത്വം പൂർണ്ണ പിന്തുണയും നൽകി. സർക്കാരിനൊപ്പമുണ്ടായിരുന്ന സ്വതന്ത്ര MLA മാരെ കൂറുമാറ്റാനുള്ള കോൺഗ്രസിന്റെ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് സർക്കാരിനെ അട്ടിമറിക്കാനായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിയത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദേവികുളം സീറ്റ് പിടിച്ചെടുക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമവും പരാജയപ്പെട്ടതോടെയാണ് വിമോചന സമരം എന്ന പേരിൽ അക്രമാസക്തമായ സമരം അവർ ആരംഭിച്ചത്. ഇതിനനുകൂലമായി പത്രമാധ്യമങ്ങളും കൈമറന്ന് പ്രവർത്തിച്ച് അതിക്രമങ്ങൾക്ക് പ്രേരണ നൽകി. പ്രക്ഷോഭം പലയിടത്തും അതിരുവിട്ടു. 1959 ജൂലൈ 31 കേന്ദ്രം ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ച് മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. അപ്പോഴും നിയമസഭയിൽ സർക്കാരിന് ഭൂരിപക്ഷമുണ്ടായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന് തീരാക്കളങ്കം ചാർത്തിയ ദിനമായിരുന്നു അത്. കേരളത്തിലെ ഭൂമിക്ക് അവകാശികളായ മഹാഭൂരിപക്ഷത്തെ 100,000 വീടുകളിലും 2 സെന്റ് കോളനികളിലും ഒതുക്കിയിടാനും മറ്റൊരു വിഭാഗത്തെ ഭൂരഹിതരായി നിലനിർത്താനും കഴിഞ്ഞു എന്നതാണ് വിമോചന സമരത്തിന്റെ ഒരു വശം. വിമോചന സമരം എന്ന അട്ടിമറി സമരത്തിന്റെ കണക്കെടുത്താൽ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും കാണാനാവുക. 1957 സർക്കാരിന്റെ ജനോപകാരപ്രദമായ നിയമങ്ങളുടെ തുടർച്ചയായി പിണറായി സർക്കാർ ഏറ്റെടുക്കുന്ന ദീർഘദൃഷ്ടിയുള്ള നടപടികളോട് UDFഉം BJP കൂട്ടുകെട്ടും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമ മേലാളന്മാരും തികഞ്ഞ അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്. വിമോചന സമര കാലയളവിലെന്ന വണ്ണം അസത്യങ്ങളും അർദ്ധസത്യങ്ങളും തുടർച്ചയായി എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു. 1959 ജൂലൈ 31 നടന്ന കേരള ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ജനാധിപത്യ അട്ടിമറി വീണ്ടും ആവർത്തിക്കാമെന്നാണ് ഇവരുടെ വ്യാമോഹം. കോർപ്പറേറ്റുകളുടെയും വർഗീയ കക്ഷികളുടെയും പിന്തിരപ്പന്മാരുടെയും കേന്ദ്രഭരണ കക്ഷികളുടെയും കൂട്ടുമുന്നണിയുടെ കുഴലൂത്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാരവൽക്കരണത്തിൻ്റെ ഈ കാലത്ത് സാമൂഹ്യ സുരക്ഷാ മേഖലയിലും അടിസ്ഥാന വികസന മേഖലയിലും ഒരുപോലെ മുന്നേറുന്ന ഒരു ഇടതുപക്ഷ ബദൽ ഭരണ സംവിധാനത്തെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന ധാർഷ്ട്യമാണ് അവരെ നയിക്കുന്നത്. ഇതുമൂലം കേരളത്തിൽ ഇടതുപക്ഷം പിന്നോട്ട് പോയാൽ ആർക്കാണ് നഷ്ടമെന്ന് ചിന്തിക്കണം. അട്ടിമറിക്കപ്പെട്ടെങ്കിലും ഒന്നാം ജനകീയ സർക്കാരിൻ്റെ നേരും നന്മകളും ഇന്നും കേരളം അനുഭവിക്കുന്നു. കേരളത്തിൻ്റെ അനന്യമായ സാമൂഹ്യ പുരോഗതിയെ അട്ടിമറിക്കാൻ പിന്നീട് ഓരോ ഘട്ടത്തിലും വന്ന വലതുപക്ഷ സർക്കാരുകൾ ശ്രമിച്ചുവെങ്കിലും ഇന്ന് കാണുന്ന കേരളം നിലനിൽക്കുന്നത് ആദ്യ മന്ത്രിസഭയുടെ അടിത്തറയിൽ തന്നെയാണ്. നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കി മുന്നേറുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരായി പ്രതിലോമ വർഗീയ ജനാധിപത്യ വിരുദ്ധ ശക്തികളെ അണിനിരത്തി രണ്ടാം വിമോചന സമരത്തിന് BJPയുമായി കൈകോർക്കുന്ന കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സംഘടിത നീക്കങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇവിടുത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ മുന്നോട്ട് വരണം.